ചലച്ചിത്ര ലോകത്ത് അഭിമാനാർഹമായി വളർന്നു വരുന്ന യുവനടനാണ് റോഷൻ മാത്യു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ റോഷൻ മാത്യുവിന് കഴിഞ്ഞു. കേരളത്തിന് പുറത്തും താരത്തിന് നിരവധി ആരാധകരാണുള്ളത്. റോഷൻ മാത്യുവിനെ കണ്ടാൽ ഒരു ബോളിവുഡ് ആക്ടർ ലുക്കൊക്കെയാണ്, കണ്ടാൽ മലയാളിയാണെന്ന് അത്ര കണ്ടു തോന്നില്ല. എന്നാൽ കോട്ടയം ചങ്ങനാശ്ശേരിക്കാരനാണ് 32-കാരനായ റോഷൻ മാത്യു. സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്ന മാത്യു ജോസഫിന്റെയും റെജിന അഗസ്റ്റിന്റെയും മകനാണ് റോഷൻ. അഭിനയിക്കാനുള്ള താല്പര്യം റോഷന് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. കോട്ടയം കേന്ദ്രീയ വിദ്യാലയം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് അഭിനയത്തിൽ കരിയർ ആരംഭിക്കാൻ മുംബൈ ഡ്രാമ സ്കൂളിൽ ചേർന്നു. നാടകങ്ങളിലൂടെയാണ് റോഷൻ തിരശീലയ്ക്ക് മുന്നിലെത്തുന്നത്. ദ ഡ്രാമ സ്കൂൾ മുംബൈയുടെ യൂജിൻ ഷോർട്സിന്റെ ദ ഡ്രാഗൺ എന്ന ചിത്രത്തിലും മറ്റു നാടകങ്ങളിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ റോഷൻ അവതരിപ്പിച്ചു. സോണി എൽ ഐ വിയുടെ ടാൻ ലൈസ് എന്ന വെബ് മിനി സീരീസിൽ ടാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2015 പുറത്തിറങ്ങിയ കോമഡി ചിത്രമായ അടികപ്പ്യാരെ കൂട്ടമണിയായിരുന്നു ആദ്യ മലയാള ചിത്രം. ആനന്ദം, കൂടെ, മൂത്തോൻ, കപ്പേള, കുരുതി, നൈറ്റ് ഡ്രൈവ്, സിയുസൂൺ, കൊത്ത്, ഒരു തെക്കൻ തല്ല്, പുതിയ നിയമം എന്നീ ചിത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് റോഷൻ മാത്യു അവതരിപ്പിച്ച് കൈയടി നേടിയത്. ഇനിയുമുണ്ട് റോഷൻ മാത്യു അഭിനയിച്ചു ബലിപ്പിച്ച നിരവധി ചിത്രങ്ങൾ. 2019 കൂടെ എന്ന ചിത്രത്തിന് മികച്ച മലയാള സഹനടനുള്ള സൈമ അവാർഡിന് അർഹനായി. മൂത്തോനിലെ പ്രകടനത്തിന് സിനിമ പാരഡിസോ ക്ലബിന്റെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും നേടി. 2016 പുറത്തിറങ്ങിയ മമ്മൂട്ടി നയൻതാര ജോഡികൾ അഭിനയിച്ച ക്രൈം ഡ്രാമ പുതിയ നിയമത്തിലൂടെയാണ് റോഷൻ അഭിനയ പ്രാധാന്യമുള്ള കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പിന്നീട് പ്രാധാന്യമുള്ള സഹകഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മുന്നേറി. മലയാളത്തിലെ മിക്ക പ്രമുഖ യുവതാരങ്ങൾക്കൊപ്പവും റോഷൻ മാത്യു അഭിനയിച്ചിട്ടുണ്ട്. ചോക്കഡ്, ഡാർലിംഗ്സ് എന്നീ ഹിന്ദി ചിത്രങ്ങളിലും റോഷൻ ശ്രദ്ധേയമായ വേഷം ചെയ്തു. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫഹദ് ഫാസിൽ നായകനായെത്തിയ ധൂമമാണ് റോഷൻ മാത്യുസിന്റെ ഏറ്റവും പുതിയ ചിത്രം. ചിത്രത്തിൽ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് റോഷൻ അവതരിപ്പിക്കുന്നത്. കന്നഡ സിനിമാ വ്യവസായത്തിലെ മുൻനിരക്കാരാണ് ഹോംബാലെ പ്രൊഡക്ഷൻസും സംവിധായകൻ പവൻകുമാറും. ഈ രണ്ട് ബ്രാൻഡുകളും ഒന്നിച്ചു ചേരുന്ന ആത്യന്തികമായ ഒരു പരീക്ഷണ ചിത്രം കൂടിയാണ് ധൂമം. റോഷൻ മാത്യു എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച പ്രകടനം തന്നെയാണ് പാൻ ഇന്ത്യൻ ചിത്രമായ ധൂമത്തിലൂടെ പ്രേക്ഷകർക്ക് നൽകുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.